എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ്. കാരണം എനിക്ക് തന്നെ പല കമൻസ് വരുന്നുണ്ട്, ഈ സെക്സ് എന്ന് എത്ര ടൈം ലാസ്റ്റ് ചെയ്യണം, പിന്നെ ഇത് സെക്സിൻ്റെ ഡ്യൂറേഷൻ ലാസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴികളുണ്ടോ, പെട്ടെന്ന് ഇജാക്കുലേറ്റ് ചെയ്യുന്ന അങ്ങനെ കുറേ കമൻസായി വരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റിക്കൽ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് അധികം ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ജാക്കുലേഷൻ്റെ പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരു യൂട്യൂബർക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അത് നിങ്ങൾ സെക്സോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വല്ല ഡോക്ടറിൻ്റെ അടുത്തോ പോയിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. കാരണം ഈവൻ ഡോക്ടേഴ്സ് പോലും ഇപ്പം എല്ലാവരും യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് പോലും ഒരു കമൻറ്റിൽ കൂടെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അതിനേതായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്, ട്രീറ്റ്മെൻറ്സ് ഉണ്ട്, പലതും ഉണ്ട്. ഓക്കെ, എന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും അത് നമുക്ക് ഈ ഒരു ഞാൻ പറയുന്നത് പല ആർട്ടിക്കിൾസ് വായിച്ചിട്ടുള്ള വിവരങ്ങളും അല്ലെങ്കിൽ പല ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. ഒരിക്കലും അതിനുള്ള ട്രീറ്റ്മെൻറ്റോ പരിഹാരങ്ങളോ അല്ല എനിക്ക് ചെയ്യാൻ പറ്റുക, ബേസിക് ആയിട്ടുള്ള നോളജസ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു സെക്സ് എന്ന് പറയുന്നത് എത്ര ടൈം ലാസ്റ്റ് ചെയ്യും, ഓക്കെ, ഒരു ആവറേജ് ടൈം എത്ര ലാസ്റ്റ് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ അറിഞ്ഞിരിക്കാൻ കുറേ കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ കറക്റ്റ് ഓർഗാസത്തിലെ എത്തിയില്ല, പക്ഷെ ലാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോഴേക്കും ഇജാക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലൈമാക്സിലെത്തി, പക്ഷെ ഓർഗാസം കിട്ടിയില്ല, അതെന്തുകൊണ്ട്, അതിനുള്ള റീസൺസ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര ടൈം ഒരു സെക്സ് ലാസ്റ്റ് ചെയ്യും എന്നുള്ളതുണ്ട്. ഇനി ഇത് ഒരു കറക്റ്റ് ഒരു ഓർഗാസത്തിലെത്താൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻഫോർമേഷൻസ് അതാണ് പറയാൻ പോകുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ആൻസേഴ്സ് കിട്ടും. ഇത് മിക്കവർക്കും ഒരു 80% ആൾക്കാർക്കും സംശയമുള്ള കാര്യമാണ്. ഒഫ്കോഴ്സ് എന്താ പറയുക, വിവാഹം കഴിഞ്ഞവർ ഉറപ്പായിട്ടും സെക്സിൽ ഏർപ്പെടും, എല്ലാവർക്കും, എന്നെക്കാളും അല്ലെങ്കിൽ ഏതൊരാളെക്കാളും നോളേജും എക്സ്പീരിയൻസും നിങ്ങൾക്ക്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എന്താണ് ശരിക്കും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നത്, തിയറി നോളേജ് എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. സയൻറ്റിഫിക് നോളേജാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് ഇൻഫോർമേഷൻസ് ആയിട്ട്, എന്തുകൊണ്ട് ഏതുകൊണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. വേറൊരു കാര്യം, എല്ലാ ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും അവസാനം ഞാൻ ഒരു കമൻറ്റ് വായിക്കും, അതിനുള്ള ഉത്തരം കൊടുക്കും. ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ നെഗറ്റീവ് കമൻറ്റായിട്ട് കണ്ടിട്ടല്ല ഞാൻ വായിക്കുന്നത്, ക്രിറ്റിസിസം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഹെൽത്തി ക്രിറ്റിസിസം ഞാൻ അതുപോലെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കും. അതല്ലാതെ എന്നെ മോശക്കാരിയാക്കി അല്ലെങ്കിൽ എന്നെ ഒരു വൃത്തികേട് പറഞ്ഞെടുക്കുന്നത് ഞാനൊരു അങ്ങനത്തെ ഒരു സെൻസിൽ എടുക്കാറില്ല, ഒരു വിഷമമൊന്നും തോന്നാറില്ല. ഞാൻ അവരുടെ വിവരക്കേടായിട്ടേ തോന്നുള്ളൂ. വിവരക്കേട് എന്ന് പറയുന്നത് ഒരാളെ കുറ്റമല്ലല്ലോ, പക്ഷെ നമ്മളത് തിരുത്തി കൊടുക്കണം. അതുകൊണ്ടാണ്, കാരണം ഇത് ഒരുപാട് പേരുടെ ചിന്തയായിരിക്കും ഈ ഒരാൾ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ അവർ വിചാരിക്കും, പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ കമൻറ്റ് ചെയ്യുന്നവർ വിചാരിക്കരുത് എനിക്കിത് കണ്ടിട്ട് വിഷമമായിട്ടാണ്, ഞാൻ അങ്ങോട്ട് ഇനി വീഡിയോ നിർത്തും നാണക്കേടായിട്ടാണെന്ന് വിചാരിക്കരുത്. ഒരു വിവരമില്ലാത്ത ആൾക്ക് അതിനുള്ള ഉത്തരം തരുന്നു. എന്നെ പോസിറ്റീവ്, എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് എന്നെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന. നിങ്ങളോട് ഞാൻ പറയുന്നത് ഇത് ഞാൻ ഒരിക്കലും സങ്കടപ്പെട്ടിട്ടോ ഒന്നുമല്ല. നമ്മൾ ഉത്തരം കൊടുത്തില്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഇത് പലവരുടെ അടുത്തും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാം. അറ്റ്ലീസ്റ്റ് നമുക്ക് നന്നാക്കാനെങ്കിലും നോക്കാമല്ലോ. അതിന് വേണ്ടിയാണ് എൻഡ് ഓഫ് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഹൗ ലോങ് ഷുഡ് സെക്സ് ലാസ്റ്റ്? പലവരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്സ് എന്ന് പറയുന്നത് പീനസ് ഇൻ വജൈന ഇതാണ് സെക്സ്, ഇത്രയേ ഉള്ളൂ സെക്സ് എന്ന്. പക്ഷെ അതല്ല, ഈ ഒരു ഹോൾ പ്രോസസ്സാണ് സെക്സ് എന്ന് പറയുന്നത്. അതിൽ ഓറൽ സെക്സ് പെടും, ഹാൻഡ് ജോബ് പെടും, റബ്ബിങ് പെടും, എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ പെടും, ഫോർ പ്ലേ പെടും, ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ് സെക്സ് എന്ന് പറയണത്. നിങ്ങൾ ഈ പറയുന്ന ഓരോ പോയിന്റ് എടുത്തേക്കണം, എന്നാലേ നിങ്ങൾക്ക് ആ കൺക്ലൂഷൻ മനസ്സിലാവുള്ളൂ. ഓക്കെ, സെക്സ് എന്ന് ജസ്റ്റ് ഒരു പീനസ് ഇൻ വജൈന അല്ല, ഈ പറഞ്ഞ എല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു സെക്സ് എന്ന് പറയണത്. അപ്പോൾ മിക്ക ആൾക്കാർക്കും ഉള്ളൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ക്യൂരിയസ് ആയിരിക്കുന്നത് എന്താ അറിയാനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെനട്രേഷൻ എത്ര ടൈം വരെ ലാസ്റ്റ് ചെയ്യും? പെനട്രേഷൻ എന്തുവാ, പീനസ് വജൈനയ്ക്ക് പോകും, അവിടെ ത്രസ്റ്റിങ് സംഭവിക്കും, ആ ഒരു പെനട്രേഷൻ എത്ര ടൈം ലാസ്റ്റ് ചെയ്യും, ഇതാണ് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു വിഷയം എന്ന് പറയുന്നത് മെഡിക്കലി റിസേർച്ച്ഡാണ്, സയൻറ്റിഫിക്കലി ഡോക്യുമെൻറ്റഡ് ആണ്, ഈ ഒരു പെനട്രേഷൻ്റെ ടൈം എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, സയൻറ്റിഫിക്കലും റിസേർച്ചിലും എല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെനട്രേഷൻ ലാസ്റ്റ് ചെയ്യുന്നത് 5 മിനിറ്റ്സ് ആണ്. ഓക്കെ, 5 മിനിറ്റ്സ് ഇത്രയാണ് ഒരു പെനട്രേഷൻ ആവറേജായി ലാസ്റ്റ് ചെയ്യുന്നത്.
ഇത് കേൾക്കുമ്പോൾ ഒരു 5 മിനിറ്റ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് തോന്നും, പിന്നെ എങ്ങനെ എൻ്റെ പാർട്ട്ണർ ഓർഗാസത്തിലോട്ട് എത്തും? ഇതായിരിക്കും അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. ഒരു 5 മിനിറ്റിൽ പാർട്ട്ണർ എങ്ങനെ ഓർഗാസത്തിലോട്ട് എത്തും? ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഫാക്ടേഴ്സ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ പീനസ് ഇൻ ടു വജൈന, ഇതെല്ലാം ഇത് മാത്രമല്ല സെക്സ് എന്ന് പറയുന്നത്, ഇത് മാത്രമല്ല സെക്സ് എന്ന് പറയുന്നത്, വേറെ പലതും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെയാണ് ഈ ഓർഗാസത്തിലോട്ട് എത്തിക്കുന്നത്. മെയിനായിട്ട് എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ തന്നെ. എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് ക്ലിറ്റോറൽ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ക്ലിറ്റോറൽ ഓർഗാസം. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ. കാരണം അടുത്തൊരു ഷോക്കിംഗ് ഫാക്ട് ഞാൻ പറയാം, പെനട്രേഷനിൽ കൂടെ, അതായത് പീനസ് ഇൻ ടു വെജൈന, പീനസ് ഇൻ വെജൈന, ഈ ഒരു പെനട്രേഷനിൽ കൂടെ വെറും 20% സ്ത്രീകൾ, ഏവറേജ് എന്ന് പറയുന്നത് 20% സ്ത്രീകൾക്ക് ഓർഗാസം അതിലൂടെ കിട്ടുന്നുള്ളൂ. ബാക്കി 80% ഇതേപോലെ എക്സ്റ്റേണൽ സ്റ്റിമുലേഷനിൽ കൂടെയും ബാക്കി ഞാൻ പറഞ്ഞ ഫാക്ടേഴ്സിൽ കൂടെയാണ് ഓർഗാസം കിട്ടുന്നത്. ഈ എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ അത് അറിഞ്ഞിരിക്കുന്നു. ഭയങ്കര എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണലിട്ടോ, ഇൻസൈഡല്ല, ഉള്ളിലല്ല നടക്കുന്നത്, പുറത്ത് നടക്കണേനാണ് ഈ എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഞാൻ പറയാം, റബ്ബിങ്, ബാക്കി ഫോർ പ്ലേ, ഇതൊക്കെയാണ് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ ഒരു സെക്സ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ഇതെല്ലാം ഉൾപ്പെടുന്നതെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ, ഓക്കെ, ഈ വെജൈന, സോറി, പീനസ് ഇൻ വെജൈന, ഇതല്ലാതെ ബാക്കിയെല്ലാം കൂടെ ലാസ്റ്റ് ചെയ്യുന്നത്, ഓക്കെ, ഒരു സെക്സ് ലാസ്റ്റ് ചെയ്യുന്നത് ആവറേജ് പറയുന്നത് 15 മിനിറ്റ്സ് ടു 1 അവർ. ഇതാണ് ഒരു ആവറേജ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. എല്ലാം കൂടി, എല്ലാ പ്രോസസ്സും കൂടെ ഉൾപ്പെടുന്നതാണ് 15 മിനിറ്റ്സ് എന്ന് വെച്ചാൽ മിനിമം എന്ന് പറയുന്നത് 15 മിനിറ്റ്സ്, അത് ലാസ്റ്റ് ചെയ്യുന്നത് ഒരു 1 അവറോളം. ഇതൊരു ആവറേജ് ആണ്, വേരി ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്യും. ഇതാണ് ഒരു കറക്റ്റ് ഒരു സെക്സ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. നിങ്ങളതുപോലെ കേട്ടിട്ടുണ്ടാവും കുറച്ച് സ്ത്രീകൾക്ക്, ഓക്കെ, കുറച്ച് പേർക്ക് വെജൈനസ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളവർക്ക് ഈ ഒരു ഓർഗാസത്തിലോട്ട് എത്തണമെങ്കിൽ ആവറേജ് ഒരു 15 to 30 മിനിറ്റ്സ് കൺസിസ്റ്റൻറ്റ്, എന്താ പറയുക, സ്റ്റിമുലേഷൻ ഉണ്ടായിരിക്കണം. 15 to 30 മിനിറ്റ്സ് എങ്കിലും ആ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിൽ അവർ ആ ഒരു ഓർഗാസത്തിലോട്ട് എത്തത്തുള്ളൂ. അതേപോലെ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും, കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ കൂടുതൽ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഓർഗാസം ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു പ്ലഷർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പ് എങ്ങനെയാണ് വരുന്നതെന്നറിയോ, പലവരും സെക്സിലേർപ്പെടും, പക്ഷെ ഒരിക്കലും ഇതിനെ കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല, പാർട്ട്നേഴ്സ് തമ്മിൽ ഇതിനെ പറ്റിയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കില്ല. ഇതാണ് ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. കാരണം ഇതിനെക്കുറിച്ച് സംസാരിച്ചാലും അവരുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഫീഡ്ബാക്ക് അറിയാമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ പാർട്ട്ണർക്ക് മാത്രമേ അറിയുള്ളൂ അവർക്ക് ഓർഗാസത്തിലോട്ട് എത്തുന്നുണ്ടോ, ആ പ്ലഷറിലോട്ട് എത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പാർട്ട്ണർക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് വെച്ചിട്ട് അതിൽ ഓർഗാസത്തിലെത്തിയെന്ന് അല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതൊരു പാർട്ട്, നിങ്ങളുടെ പാർട്ട്ണർക്ക് മാത്രമേ അറിയുള്ളൂ ആ ഒരു വ്യക്തി ഓർഗാസത്തിലോട്ട് എത്തിയോ ഇല്ലെന്ന്. സോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരിക്കലും ഇല്ലാതിരിക്കണം. കാരണം ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയണത് നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക, മനസ്സിലാക്കണേ കൂടെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ബോഡി നിങ്ങൾ മനസ്സിലാക്കുകയും എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 70 to 80% സ്ത്രീകൾക്കും ഓർഗാസം കിട്ടുന്നത് ക്ലിറ്റോറൽ സ്റ്റിമുലേഷനിൽ കൂടിയാണ്. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സ്റ്റേണലി ഉള്ള സ്റ്റിമുലേഷൻ. വെറും 20 to 30% സ്ത്രീകൾക്ക് പെനട്രേഷനിൽ കൂടെ ഓർഗാസം കിട്ടുന്നുള്ളൂ. ഇതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടേ ഒരു കാര്യം. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് പോയി കിട്ടിയിട്ടുണ്ടാവും, എന്താണ്, എന്തുകൊണ്ട്, ഏതുകൊണ്ട് എന്നൊക്കെ ഉള്ളത്. കാരണം ഞാനൊരു ഓർഗാസത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഒത്തിരി പേര് വീണ്ടും വീണ്ടും സംശയം പറഞ്ഞിരുന്നു. ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഹോൾ പിക്ചർ നിങ്ങൾക്ക് ഇതിൽ കൂടെ കിട്ടിയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ വല്ല കോണ്ടൻറ് സജഷൻ, ഞാൻ നിങ്ങളെ സജഷൻസ് ഒക്കെ കാണാറുണ്ട്, ഇതെല്ലാം ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ചെയ്യാൻ പറയുന്നത്. ഇനി നമ്മുടെ കമൻറ്റിനുള്ള റിയാക്ഷനാണ്. അപ്പം ഇതാണ് എനിക്ക് വന്ന ഒരു കമൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരാളെന്ന് പറയുന്നത് ഈ ഒരാൾ കമൻറ്റ് ഇട്ടുന്നേ ഉള്ളൂ, കുറേ പേർക്കുള്ള ഉള്ളിലുള്ള ഒരു ധാരണ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവരക്കേട് ഒരാളുടെ തെറ്റല്ല, നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്.
അപ്പോൾ ഈ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്തോ ഒരു പൗരുഷത്തിന് ഞാൻ വ്രണപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം തോന്നി എനിക്ക്. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം നീ പറഞ്ഞിട്ട് വേണോ ഇതൊക്കെ എനിക്ക് ഞങ്ങൾ എനിക്കറിയാൻ, ഇതൊക്കെ എനിക്കറിഞ്ഞൂടെ, ഞാനൊരു പുലിക്കുട്ടിയാണ് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ, പുലിക്കുട്ടിയാണെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം. താൻ വലിയ പുലിക്കുട്ടിയായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും, അതൊക്കെ ഇവിടെ വന്ന് ഇരുന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഇപ്പം ഈ വീഡിയോയുടെ അവസാനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളേജ് ഭയങ്കരമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഈ തിയറി നോളേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ കമൻറ്റ് ഇട്ട ആൾക്ക് എത്രത്തോളം ഉണ്ടായിരിക്കും. ഞാൻ എല്ലാവർക്കും അറിയില്ല എന്നല്ലേ പറയുന്നത്, പക്ഷെ എത്ര പേർക്ക് ഈ തിയറി നോളേജ് ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കൽ നോളേജ് അല്ല, ഞാൻ പറയുന്നത് തിയറിയാണ്. നമ്മൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ഇവിടെ പ്രാക്ടിക്കൽ പറയുന്നു, ഞാൻ തിയറി പറയുന്നു, ഡിഫറൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തേന്ന് വെച്ചാൽ, തുണ്ട് വിറ്റ് ഉണ്ണാനുള്ള എന്താ കളിയാലോ എന്ത് പറഞ്ഞു, തുണ്ട് വിറ്റ് ഞാൻ ഭക്ഷണം തിന്നണമെന്ന്, തുണ്ട് വിറ്റ് പൈസ ദൈവം സഹായിച്ച എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങളുടെ പറ്റിയിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് അതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഉപജീവനം, എൻ്റെ ഉപജീവന മാർഗം ഒരിക്കലും അതല്ല. എനിക്കത് അള്ളാഹ് സഹായിച്ച് എനിക്ക് ഇതുവരെ അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ തുണ്ട് എന്ന് പറയുന്നത് സെക്സ്, സെക്സ് എന്നുള്ള സാധനം ഒന്നാലോചിക്ക, ഞാൻ നീ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഈ പറയുന്ന തുണ്ട് അല്ലെങ്കിൽ സെക്സിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ്, ആണല്ലോ, ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ് നമ്മൾ ഓരോരുത്തരും. ഇതിൽ നീ നാണം കെട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊരു മോശപ്പെട്ട കാര്യം തോന്നിക്കഴിഞ്ഞാൽ, നിനക്ക് ചിലപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ കിണറ്റിയെടുത്ത് ചാടാനുള്ള ഇതുപോലെ തോന്നും. കാരണം ഇതൊക്കെ അഭിമാന പ്രശ്നമല്ലേ, അതുകൊണ്ട് ഇതൊരിക്കലും നാണം കെട്ട ഒരു കാര്യമല്ല. നീ ഇടുന്ന ഈ ഒരു കമൻ്റ് ആയിരിക്കും ഏറ്റവും നാണം കെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഞാൻ ലോകത്ത് ഇവള് മാത്രമല്ലേ ഉള്ളൂ, ഒരിക്കലുമല്ല, എല്ലാവരും ഉണ്ട്. ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇനി കല്യാണത്തിന് മുമ്പായിക്കോട്ടെ, സെക്സ് എന്ന് പറയുന്നത് വളരെ ബയോളജിക്കലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഉറപ്പായിട്ടും. പിന്നെ ലോകത്ത് എത്രയോ വിഷയങ്ങളുണ്ടെന്ന്, ലോകത്ത് ശരിയാണ് ഒരുപാട് വിഷയങ്ങളുണ്ട്. എനിക്ക് ഈ വിഷയമാണ് സെലക്ട് ചെയ്യാൻ തുടങ്ങി തോന്നിയത്. ഇപ്പോൾ ഒരുപാട് ഞാൻ എല്ലാവരും ചെയ്യുന്ന വിഷയങ്ങൾ ഞാൻ ചെയ്യണം, അത് നന്നായല്ലോ. ഒരു എല്ലാവരും തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുക്കണോ? എനിക്ക് എൻ്റെ ആവശ്യമില്ല, എനിക്ക് എന്താണോ അത് സെലക്ട് ചെയ്യാൻ തോന്നി അത് ഞാൻ സെലക്ട് ചെയ്യണം. ഇതുപോലെ ചിന്തിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരമാണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.